പിപ്പ മുയൽ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. അവളുടെ സഹോദരന്മാർ ചെറിയ തിരക്കിൽ ഒളിച്ചിരിക്കുമ്പോൾ പിപ്പ സാഹസികതയ്ക്കായി കൊതിച്ചു. ഒരു ദിവസം അവൾ പരിചിതമായതിനു പുറം സരസഫലങ്ങളുടെ മധുരമുള്ള സുഗന്ധത്താൽ വരച്ചു. അവളുടെ മീശ പിളർത്തുന്ന ഒരു കാഴ്ച അവൾ പെട്ടെന്ന് തന്നെ കണ്ടു. പിപ്പയേക്കാൾ പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി ഒരു ക്ലിയറിങ്ങിന്റെ അരികിൽ വരച്ചു. മായ എന്ന പെൺകുട്ടി ഒന്ന് നിർത്തി അവളുടെ കണ്ണുകൾ പിപ്പയുടെ കണ്ണുകളെ കണ്ടുമുട്ടി. പിപ്പയുടെ ഹൃദയത്തിൽ ഭയം മിന്നിമറഞ്ഞു. പക്ഷെ മായയുടെ പുഞ്ചിരി അതിനെ ഇല്ലാതാക്കി. പിന്തുടരുന്നതിന് പകരം മായ ഒരു ചീഞ്ഞ കായ വാഗ്ദാനം ചെയ്തു. മൂക്ക് വിറക്കുന്ന പിപ്പ ജാഗ്രതയോടെ അടുത്തേക്ക് വന്നു. മടിയോടെ അവൾ കായെടുത്തു. അതിന്റെ മധുരം അവളുടെ വായിൽ പൊട്ടിത്തെറിച്ചു. ഇത് ഭയമല്ല, ദയയായിരുന്നു. അന്നുമുതൽ പിപ്പയും മായയും അസാധ്യ സുഹൃത്തുക്കളായി. അവർ ക്ലിയറിങ്ങിൽ കണ്ടുമുട്ടും. മായ കഥകളും ഡ്രോയിങ്ങുകളും പങ്കിടുന്നു. കാടിന്റെ കഥകളുമായി പിപ്പ അവളെ പുനരവലോകനം ചെയ്യുന്നു. പിപ്പയുടെ ലോകവും അതിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും തിരക്കേറിയ ജീവിതവും മായയെ ആകർഷിച്ചു. പിപ്പ വീടുകളുടെയും തിരക്കേറിയ തെരുവുകളുടെയും അപ്പുറത്തുള്ള ലോകത്തെ കുറിച്ച് പഠിച്ചു. ഒരു ദിവസം മായ വന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. ഒരു വേട്ടക്കാരൻ ക്ലിയറിങ്ങിന് സമീപം കെണികൾ സ്ഥാപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി അവൾ മന്ത്രിച്ചു. ഭയം പിപ്പയെ പിടികൂടി. പക്ഷെ മായയുടെ വേവലാതി കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ജ്വലിച്ചു. അവളുടെ സുഹൃത്തിനെ ഭയപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. വേട്ടക്കാരന്റെ ദിനചര്യ അറിഞ്ഞ പിപ്പ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അപകടത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അവൾ തന്റെ സഹമുയലുകളെ കൂട്ടി. മായയുടെ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ കെണികൾക്കിടയിൽ കുഴിച്ചു അവയെ ഉപയോഗശൂന്യമാക്കി. അടുത്ത ദിവസം വേട്ടക്കാരൻ തന്റെ കെണികൾ മുളപ്പിക്കുകയും ശാപവാക്കുകൾ മന്ത്രിക്കുകയും വെറും കൈയോടെ ഉപേക്ഷിക്കുകയും ചെയ്തു. വിജയിയായ പിപ്പ മായയുടെ അടുത്തേക്ക് മടങ്ങി. അവൾ നന്ദിയുള്ള ആലിംഗനത്തിൽ അവളെ പൊതിഞ്ഞു. ചെറിയ പെൺകുട്ടി ഭയന്നു. പക്ഷെ അവളുടെ സുഹൃത്ത് ഒരു ചെറിയ മുയൽ ഭയത്തെ അഭിമുഖീകരിച്ച് ദിവസം രക്ഷിച്ചു. ആ നിമിഷം ധൈര്യം വലുപ്പത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ അല്ല, മറിച്ച് ഉള്ളിൽ മിടിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണെന്ന് മായ മനസ്സിലാക്കി. വേട്ടക്കാരനെ തടഞ്ഞുവെന്ന വാർത്ത പരമ. ഒരിക്കൽ മനുഷ്യരെ ഭീഷണിയായി കണ്ടിരുന്ന മൃഗങ്ങൾ ചെറിയ സമ്മാനങ്ങൾ, സരസഫലങ്ങൾ, പരിപ്പ്, തൂവലുകൾ ക്ലിയറിങ്ങിന്റെ അരികിൽ ഉപേക്ഷിക്കാൻ തുടങ്ങി. കൗതുകമുണർത്തുന്ന മുയലും ദയുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള സാധ്യതയില്ലാത്ത സൗഹൃദത്തിന് നന്ദി. വിശ്വാസത്തിന്റെ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു. കഥയുടെ ധാർമ്മികത: ചിലപ്പോൾ നമ്മിലെ ഏറ്റവും ചെറിയ വ്യക്തിക്ക് ഏറ്റവും വലിയ ധൈര്യം ഉണ്ടാകും. ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ സൗഹൃദം പൂവണിയുമെന്ന് കാണിക്കുന്ന വിഭജനം ഒഴിവാക്കാനും ധാരണ സൃഷ്ടിക്കാനും ദയയുടെ ഒരൊറ്റ പ്രവൃത്തി മതി. ഏറ്റവും പ്രധാനമായി ഒരു പ്ലാൻ ഉപയോഗിച്ച് ഒരു മുയലിന്റെ ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്.